Dana. I'm back with another episode of Dana the Explorer. Last weekend, I was going to go to the dance. So, I'm going to go to the dance. So, I'm going to go to the Orappan Kettu waterfalls. That's the Thrissur district. It's a peachy dam in the waterfalls. So, let's go to the waterfalls. Let's go. I love this place. This is heaven, man. I love it. End of vlogging. I am here to take a moment. I am here to take a nice place. So, next morning, so be careful when you are getting in. This is the one. I have a waterfall in the middle of the spot. If you have a spot, you can see the
ഗ്രിപ്പിനൊന്നും കിട്ടിയില്ല. അപ്പൊ അറിയാതെ തൊട്ടപ്പുറത്തൊരു ചെടിയും പോയി പിടിക്കാൻ നോക്കിയപ്പോഴാ കാണുന്നേ. കൈതിച്ചിടിയായിരുന്നു, കാട്ടുകൈതാന്നൊക്കെയാണ് എന്റെ ഗ്രാൻഡ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമ്മൾ പായയൊക്കെ നെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കൈതയില്ലേ, അതിന്റെ ഒരു വലിയ കൂട്ടൻ തന്നെ ഇവിടെയുണ്ട്. വാട്ടർഫോൾസിന്റെ അറ്റം അന്വേഷിച്ച് നടന്ന് നടന്ന് അവസാനം ഞാനൊരു 2.5 കിലോമീറ്ററോളം ഈ വെള്ളം ഒഴുകുന്ന വഴി കൂടി ഇങ്ങനെ വന്നു. ഇപ്പൊ ഒരു ഡെഡ് എൻഡ് പോലത്തെ സ്ഥലത്തെത്തിക്കാൻ ഇനിയും ഫോളോ ചെയ്യാൻ പറ്റില്ല. ഒരു നേരോ പാസേജ് ആണ്, അത് എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ്. ടു സ്റ്റീപ്പ് ഫോർ മീ ടു ഫോളോ. എനിക്ക് അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ വാട്ടർഫോൾസിന്റെ മുകൾ ഭാഗത്തുള്ള ഏരിയാസിൽ വീടുകൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് അവർ അവിടെ താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല. മേ ബി വേറെ ഏതെങ്കിലും റൂട്ട് കാണുമായിരിക്കും അങ്ങോട്ട്. ഞാൻ പറയുന്നു, അഡ്വഞ്ചർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഫോർ കോളേജ് കിഡ്സ് ഇത് വരാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. ബട്ട് വരുമ്പോൾ ഒരിക്കലും വാല്യൂബിൾ ആയിട്ടുള്ള ഒന്നും കൂടെ കൊണ്ടുവരേണ്ട, കാരണം ഞാനെൻ്റെ ബാഗും ഷൂവും എല്ലാതും നമ്മൾ ഇറങ്ങി വന്ന എൻട്രൻസിൽ അവിടെ വെറുതെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങേണ്ടി വരും, ചിലപ്പോൾ വല്ല മരത്തിലൊക്കെ പൊത്തിപ്പിടിച്ച് കയറേണ്ടി വരും, പാറയുമ്പോൾ കൂടെ എഴുകിയൊക്കെ ഇറങ്ങേണ്ടി വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ലഗേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് വരാൻ പറ്റില്ല ഹോൾ ബാക്ക്. ഫോണൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് പൊക്കി പിടിച്ചൊക്കെയാണ് ഇവിടേക്ക് വന്നത്. സോ ഇലക്ട്രോണിക് ഐറ്റംസും അല്ലെങ്കിൽ പോക്കറ്റ്സിലൊന്നും ഒന്നും ഇടാതിരിക്കാൻ നല്ലത്. ബിക്കോസ് എന്തായാലും ഞാൻ തന്നെ കഴുത്തു വരെ നനഞ്ഞിട്ടാണ് വന്നത്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി റിയലി റിയലി ടഫ്. ഇവിടെ വന്നിറങ്ങുന്ന സ്പോട്ടിൽ ഒരു അടിപൊളി സ്വിമ്മിംഗ് സ്പോട്ട് ഉണ്ട്. എന്തായാലും നനഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഞാനിനി നിൽക്കുന്നില്ലെന്ന് വിചാരിച്ച് എടുത്ത് ചാടി. പിന്നെ ഇവിടെ കേഫ് പറയുന്ന കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടോ. സൂപ്പർ സ്പോട്ടാണ്. ഞാൻ എല്ലാ ട്രിപ്സിലും പറയാറുള്ളതാണ് ഇതുവരെ വന്നതിൽ വെച്ച് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് ഇതാണെന്ന്. പക്ഷേ ഇവിടുത്തെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സീറോ കോസ്റ്റ് ആണ്. ഇവിടെ വരാനായിട്ട് എനിക്ക് ആകെ കൂടെ പെട്രോളിൻ്റെ എക്സ്പെൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും ബൈക്ക് എടുത്ത് വന്നുകൊണ്ട് 100-150 രൂപയ്ക്ക് കാര്യം കഴിഞ്ഞു. ഒരു മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു, അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഐ ഹൈലി റെക്കമെൻഡ് ദിസ് പ്ലേസ്. ഞാൻ ഏർലി മോർണിംഗ് 8:30 വന്നതാണ്. ഇപ്പോൾ 12 മണിയായി, ഇതുവരെ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നിയിട്ടില്ല. കുറച്ച് സെക്ലൂഡഡ് ആയിട്ടുള്ള പ്ലേസാണ്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വരുന്നുണ്ട്. പക്ഷേ നല്ല സേഫാണ്. ഇവിടെ ലോക്കൽസിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചായിരുന്നു, ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല സ്ഥലമാണ്. നമ്മൾ നമ്മളുടെ സേഫ്റ്റിയുടെ കാര്യം കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം, പാറക്കെട്ടിലൊക്കെ നടക്കുമ്പോൾ. അത് തന്നെയായിട്ട് വേറെ ഒരു പ്രോബ്ലമില്ല, ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ലൊക്കേഷനാണ്. സോ വൺസ് അഗെയിൻ ഇത്രയും നേരം എന്നോടൊപ്പം ഈ ജേണിയിൽ വന്ന എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക് യു. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീക്ക് ഞാൻ എവിടെ പോകണമെന്ന് എനിക്കൊരു ഐഡിയ ആയിട്ടില്ല. സോ നിങ്ങൾക്ക് ഏതെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഈ കമൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഗോ ടു ദാറ്റ് പ്ലേസ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ദാന സൈനിങ് ഓഫ്. ബൈ ബൈ.